പവിത്രന്റെ ഡോക്ടർമാരുടെ രോഗം വേണ്ടത് സൗന്ദര്യ വിദ്യാഭ്യാസം പി പവിത്രൻ എഴുതിയ ലേഖനത്തിന്റെ ആദ്യ ഭാഗമാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത്. ഇനി അതിന്റെ ബാക്കിഭാഗമാണ്. ആദ്യ ക്ലാസ്സിൽ നമ്മൾ കുമാരനാശാന്റെ പ്രണയം അത് പഠിക്കുമ്പോൾ നമുക്ക് കാമത്തെ പ്രണയമാക്കി മാറ്റാനുള്ള ഒരു ഭാവം നമ്മിൽ ഉണ്ടാകുമെന്ന് വരെയാണ് നമ്മൾ പഠിഞ്ഞ് നിർത്തിയത്. ഇനി ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് പരിഹരിക്കാൻ ആത്മീയ വിദ്യാഭ്യാസം മതിയെന്ന് മതസംഘടനകളുടെയും ആത്മീയ പ്രസ്ഥാനങ്ങളുടെയും ഉടമസ്ഥതയിലുള്ള സ്ഥാപനങ്ങളുടെയും അധികാരികൾ വിചാരിക്കുന്നുണ്ട്. എന്നാൽ മതപരമായ വിദ്യാഭ്യാസം സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന് പകരമാകുന്നില്ല. മോശയുടെ 10 പ്രമാണങ്ങൾ അക്കമിട്ട് പഠിപ്പിക്കുന്ന ഭൗതിക വിദ്യാഭ്യാസത്തെക്കാൾ ഫലപ്രദമാണ് ക്രിസ്തു പറഞ്ഞു തരുന്ന കഥകൾ നൽകുന്ന വൈകാരിക വിദ്യാഭ്യാസം. മതവിദ്യാഭ്യാസമാണ് മൂല്യ വിദ്യാഭ്യാസമെന്നും തെറ്റിദ്ധാരണയുണ്ട്. മതവിദ്യാഭ്യാസത്തിൽ ഉൾച്ചേർന്ന മാനുഷിക മൂല്യങ്ങൾ ഏറ്റവും സമകാലികമാവുകയാണ് സാഹിത്യ വിദ്യാഭ്യാസത്തിലൂടെ. ഏറ്റവും പുതിയ സാഹിത്യ കൃതികൾ ഏറ്റവും പുതിയ ധാർമ്മിക സമസ്യകളെയാണ് വിദ്യാർത്ഥികൾക്ക് സൗന്ദര്യാനുഭവമായി നൽകുന്നത്. സാഹിത്യം എന്നിവിടെ ഉദ്ദേശിക്കുന്നത് വാമൊഴി വരമൊഴി വ്യത്യാസമില്ലാതെ എല്ലാ സാഹിത്യ രൂപങ്ങളും കലാസൃഷ്ടികളും ആധുനിക മാധ്യമ സംസ്കാരവും മാനവിക ശാസ്ത്രങ്ങളും എന്നതാണ്. മൂല്യ വിദ്യാഭ്യാസം മതവിദ്യാഭ്യാസമല്ല, സൗന്ദര്യാത്മക വിദ്യാഭ്യാസമാണ്. മുമ്പ് പണ്ഡിറ്റ് കെ പി കറുപ്പൻ പറഞ്ഞതുപോലെ ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ആരാധനാലയത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനമുണ്ട്. അത് എല്ലാവർക്കും പൊതുവായുള്ളതാണ്. അപ്പോ ഭൗതിക വിദ്യാഭ്യാസത്തിന്റെ കുറവ് പരിഹരിക്കാനാണ് നമ്മൾ ആധ്യാത്മിക അല്ലെങ്കിൽ ആത്മീയ വിദ്യാഭ്യാസം കൊണ്ട് എന്ന് മത നേതാക്കന്മാര് പറയുന്നുണ്ട്. പക്ഷെ അവിടെയും സൗന്ദര്യാത്മക വിദ്യാഭ്യാസം നടക്കുന്നില്ല. അതും കുറേ പ്രമാണങ്ങളും ചിട്ടകളും നമ്മളെ അടിച്ചേൽപ്പിക്കുന്നതാണ്. അപ്പൊ മോശയുടെ 10 പ്രമാണങ്ങൾ ഇത്ര ഇന്നത് ഇന്നത് ഇന്നതാണ്, ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്ന് പറയുന്നതിനേക്കാളും നമുക്കറിയാലേ, പുതിയ നിയമം പഠിക്കുമ്പോൾ ക്രിസ്തു പറഞ്ഞ എത്രയോ ഉപമകളുണ്ട്. അപ്പൊ ആ ഉപമകളിൽ കൂടി പഠിപ്പിക്കുമ്പോൾ നമുക്ക് ആ ഒരു സാരാംശം എന്താണ് അതിന്റെ ഗുണമാണം എന്ന് നമുക്ക് പെട്ടെന്ന് അത് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അല്ലെങ്കിൽ അത് കേൾക്കാൻ നമുക്ക് ഇഷ്ടമുണ്ട്, അത് കേൾക്കുമ്പോൾ നമ്മളത് പ്രാവർത്തികമാക്കാനായിട്ട് ശ്രമിക്കുക കൂടി ചെയ്യും. അല്ലെങ്കിൽ ഇന്നത് ചെയ്യണം ഇന്നത് ചെയ്യരുത് എന്ന് പറഞ്ഞതിനേക്കാളും ഗുണപാഠ കഥകളിൽ കൂടി നമുക്കത് പറഞ്ഞു തരുമ്പോൾ നമ്മുടെ മനസ്സിലത് കുടിയേറുകയാണ് ചെയ്യുന്നത്. അപ്പോ യഥാർത്ഥ വിദ്യാഭ്യാസം അല്ലെങ്കിൽ മൂല്യങ്ങൾ മുഴുവൻ പഠിപ്പിച്ചു തരുന്നത് മതമാണെന്നുള്ളൊരു ധാരണ പൊതുവേ ഉണ്ട്. പക്ഷെ അത് മുഴുവൻ ശരിയല്ല എന്നാണ് നമ്മളോട് ലേഖകൻ വീണ്ടും പറയുന്നത്. അപ്പൊ മതത്തിൽ നിന്നുള്ള ധാർമ്മിക സത്തകളെ മൂല്യങ്ങളെ എടുത്ത് ഇന്നതാണ് ശരിയെന്ന് ഈ പറഞ്ഞ പോലെ സർഗാത്മക കൃതികൾ നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുമ്പോൾ ആ സർഗാത്മക കൃതികൾ വായിക്കുമ്പോൾ അതിലെ ഗുണപാഠങ്ങൾ അല്ലെങ്കിൽ ഇന്നതാണ് സമൂഹത്തിൽ ചെയ്യേണ്ടത്, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്നുള്ളൊരു ചിന്ത നമ്മുടെ ഉള്ളില് വേരുറയ്ക്കുന്നുണ്ട്. അത് നമ്മുടെ വൈകാരികമായ എന്താ പറയാ വൈകാരികമായ അംശത്തെ വളർത്തുന്നുണ്ടെന്ന് കൂടി നമ്മയുടെ ഉദ്ബോധിപ്പിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് കെ പി കറുപ്പൻ പറഞ്ഞത് ഭാഷയുടെയും സാഹിത്യത്തിന്റെയും ആരാധന ആലയത്തിലേക്ക് എല്ലാവർക്കും പ്രവേശനം ഉണ്ട്. അതും ഒരു ആരാധനയാണ്. ഭാഷയും സാഹിത്യത്തെയും സ്നേഹിക്കുമ്പോൾ നമ്മൾ നമ്മുടെ ധാർമ്മികമായ മൂല്യങ്ങളെയാണ് അവിടെ മുറുകെ പിടിക്കുന്നത്. ഒരു കൃതിയും നമ്മളെ മോശമായ കാര്യങ്ങളിലേക്കല്ല നയിക്കുന്നത്, ഒരു നന്മയുടെ തലം അതിന് ഉണ്ട്. ഈ സൗന്ദര്യാത്മക വിദ്യാഭ്യാസം മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോഴ്സുകളിലും ഉണ്ടായിരിക്കണം. ആരോഗ്യ നികേതനം എന്ന താരശങ്കർ ബാനർജിയുടെ നോവൽ MBBS കോഴ്സിന്റെ ഭാഗമാക്കണം. ഭൂമിയുടെ അവകാശികൾ എന്ന ബഷീറിന്റെ കഥ എഞ്ചിനീയറിംഗ് കോഴ്സിന്റെ കൂടെ പഠിപ്പിക്കണം. മനുഷ്യനോടും ഭൂമിയോടും ആരോഗ്യകരമായ ബന്ധം സൂക്ഷിക്കുന്ന ഡോക്ടറും എഞ്ചിനീയറും അതുവഴിയാണ് പുറത്തു വരിക. ഈ തിരിച്ചറിവ് ഇപ്പോൾ പാശ്ചാത്യ സർവകലാശാലകളിൽ ഉണ്ടായി തുടങ്ങിയിട്ടുണ്ട്. വൈദ്യ മാനവിക ശാസ്ത്രം മെഡിക്കൽ ഹ്യൂമാനിറ്റീസ് എന്നൊരു പഠനശാഖ തന്നെ ഉയർന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ പറയാ സെക്കൻഡറി തലത്തിൽ തന്നെ എങ്ങനെയാണ് മാതൃഭാഷ കളയേണ്ടതെന്ന് ചിന്തിച്ചിരിക്കുകയാണ്. ആ സമയത്താണ് എന്താ പറയാ പാശ്ചാത്യ വിദ്യാഭ്യാസ സ്ഥാപനങ്ങള് മനുഷ്യരുടെ അല്ലെങ്കിൽ ഡോക്ടർമാരുടെയും എഞ്ചിനീയർമാരുടെയും വൈകാരിക തലങ്ങളെ ഉണർത്താൻ വേണ്ടി ഈ പറഞ്ഞ പോലെ വൈദ്യ മാനവിക ശാസ്ത്രം എന്ന് പറഞ്ഞൊരു പഠനശാഖ കൂടി കൊണ്ടുവരുന്നത്. ഇപ്പൊ ബഷീറിന്റെ കൃതികളും അതുപോലെ തന്നെ
മറ്റു കൃതികളൊക്കെ വായിച്ച് പഠിക്കുമ്പോൾ, അപ്പൊ ഭൂമിയുടെ അവകാശികൾ പഠിക്കുമ്പോൾ എഞ്ചിനീയർ വിദ്യാർത്ഥികൾക്ക് മനസ്സിലാവും ഭൂമി എന്താ പറയാ മനുഷ്യർക്ക് മാത്രം അവകാശപ്പെട്ടതല്ല, ഇവിടെ സകല ജന്തു ജാലങ്ങൾക്കും അവകാശമുണ്ട് എന്നുള്ളൊരു തരത്തിൽ വരികയും വീട് കെട്ടാൻ അല്ലെങ്കിൽ സിവിൽ എഞ്ചിനീയറിംഗ് ഒക്കെ പഠിക്കുന്ന വിദ്യാർത്ഥികൾ ആ ഒരു തലത്തിൽ കൂടി ചിന്തിക്കാനായിട്ട് തുടങ്ങുമെന്നാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ഇല്ലാതെ എത്ര വലിയ ശാസ്ത്രീയ വിദ്യാഭ്യാസം ഉണ്ടായിട്ടും കാര്യമില്ലെന്നതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട്. ജനിതക ശാസ്ത്രത്തിലെ ഏറ്റവും വലിയ കുതിച്ചുചാട്ടങ്ങൾ ഒന്നായ വാട്സൺ ക്രിക്ക് കണ്ടുപിടുത്തത്തിന് കാരണക്കാരിൽ ഒരാളായ ജെയിംസ് വാട്സനെ വംശീയ വിരോധം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. ഡി എൻ എ പ്രകാരം മനുഷ്യരെ വേർതിരിച്ച വാട്സന് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്ന വിശാലമായ സൗന്ദര്യബോധത്തിന്റെ കുറവ് മാത്രമാണ് ഉണ്ടായിരുന്നത്. മഹാനായ ശാസ്ത്രജ്ഞനാകുമ്പോഴും നീചനായ മനുഷ്യനായി മാറാമെന്ന് ഇത് കാണിക്കുന്നു. അപ്പൊ ജെയിംസ് വാട്ടാണ് കണ്ടുപിടിച്ചത്. അപ്പൊ ആ ഡി എൻ എ കണ്ടുപിടുത്തത്തിൽ വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു ഡി എൻ എ ഉണ്ടായത്. പക്ഷെ ലബോറട്ടറിയിലെ പുറത്താക്കിയത് എന്താണ്, വംശീയ പ്രചരിപ്പിക്കുന്നതിന്റെ പേരിലാണ്. ഫലമായ സൗന്ദര്യബോധത്തിന്റെ കുറവ് മാത്രമാണ് അദ്ദേഹത്തിന് അവിടെ ഉണ്ടായിരുന്നത്. നമുക്കറിയാലോ നമ്മൾ ഈ ഒരു ഡി എൻ ഇത് വെച്ചിട്ട് ആ വർഗവർണ്ണ വിവേചനം ഇവിടെ ഉണ്ടാകുന്നു. അതിൽ വെച്ചിട്ട് എത്രയോ തിരിവുകളാണ് ഇവിടെ നടത്തുന്നത്. അതനുസരിച്ച് മനുഷ്യരാജി തന്നെ തിരിഞ്ഞ് പോകുന്നു. അപ്പോ എന്താണ് ഡി എൻ എ കണ്ടുപിടിച്ചു, അയാളുടെ ജനിതക ഘടനപരമായി നമ്മൾ മനുഷ്യനെ വേർതിരിച്ച് കാണിച്ചു. അപ്പോ ഇദ്ദേഹത്തെ തന്നെയാണ് വംശീയ വിരോധം പ്രചരിപ്പിക്കുന്നതിന്റെ പേരിൽ ലബോറട്ടറിയിൽ നിന്ന് പുറത്താക്കുകയുണ്ടായി. അപ്പോ ഡി എൻ എ പ്രകാരം മനുഷ്യരെ വേർതിരിച്ച വാട്സന് മനുഷ്യരെ ഐക്യപ്പെടുത്തുന്ന വിശാലമായ സൗന്ദര്യബോധത്തിന്റെ കുറവ് ഉണ്ടായിരുന്നതാണ് പറയുന്നത്. അപ്പൊ മനുഷ്യനെ വിഘടിപ്പിക്കുന്ന ഡി എൻ എയുടെ ക്യാരക്ടറിസ്റ്റിക്സ് കണ്ടുപിടിച്ചു. പക്ഷെ അവരെ സൗന്ദര്യാത്മകമായി ഒന്നിപ്പിക്കുന്ന വൈകാരിക തലം കണ്ടെത്താനായിട്ട് സാധിക്കാത്തത് കൊണ്ടാണ് ഇത്തരത്തിലൊരു ദുരനുഭവം ഉണ്ടായത്. 60കളിൽ തന്നെ അമേരിക്കയിലും തുടർന്നുള്ള ദശകങ്ങളിൽ യൂറോപ്പിലാകെയും പലയിടത്തും വൈദ്യ മാനവിക ശാസ്ത്ര കോഴ്സുകൾ അവിടുത്തെ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി. ഡോക്ടർമാരുടെ കോഴ്സിൽ സാഹിത്യവും കലയും സാമാന്യ വിജ്ഞാനങ്ങളും ഉൾപ്പെടുത്തുന്ന പാഠ്യപദ്ധതിയാണ് ഇത്. അപ്പൊ 1960കളിൽ തന്നെ അമേരിക്കയിലും തുടർന്നുള്ള ദശകങ്ങളിൽ യൂറോപ്പിലും ഈ പറഞ്ഞ പോലെ വൈദ്യ മാനവിക ശാസ്ത്ര കോഴ്സുകൾ മെഡിക്കൽ വിദ്യാഭ്യാസത്തിന്റെ ഭാഗമായി. നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ കുറച്ചും കൂടി സൗന്ദര്യാത്മകമായി ഈ മെഡിസിൻ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് രംഗത്തെ കാണാനുള്ളൊരു തലം 60കളോടെ അമേരിക്കയിലും യൂറോപ്പുകളിലും ഉണ്ടായിട്ടുണ്ടെന്നാണ് പറയുന്നത്. ന്യൂയോർക്ക് സർവകലാശാലയിലെ വൈദ്യശാസ്ത്ര പഠനത്തിൽ ഫെലിസ് ഔളും ജോർജ് വാഷിംഗ്ടൺ സർവകലാശാലയിൽ ലിൻഡ റാഫേലും നിരവധി വർഷങ്ങൾ ഈ കോഴ്സ് നടത്തിയിട്ടുണ്ട്. ഉയർന്ന ഡോക്ടർമാരെ ഉന്നതരായ മനുഷ്യരാക്കി തീർക്കുന്നതാണ് ഈ കോഴ്സ് സംവിധാനം. അപ്പോ പ്രത്യേകമായ ലക്ഷ്യങ്ങളുണ്ട്. ഡോക്ടർമാരാക്കുന്നതോടൊപ്പം ഇവരെ നല്ല മനുഷ്യ വ്യക്തികളാക്കി മാറ്റുന്നു. നേരത്തെ പറഞ്ഞ പോലെ തന്നെ മാനവിക വിഷയങ്ങൾ പഠിക്കുമ്പോൾ വികാരങ്ങളെ കുറച്ചും കൂടി അറിയുകയും അവരെ നല്ല വ്യക്തികളാക്കി മാറ്റാനുള്ളൊരു തലം ഈ ഒരു വൈദ്യ മാനവിക ശാസ്ത്രം പഠിക്കുന്നത് കൊണ്ട് ഉണ്ടാക്കുന്നുണ്ട്. അപ്പോ വൈദ്യധാർമ്മികത, മെഡിക്കൽ എത്തിക്സ്, വൈദ്യ മാനവിക ശാസ്ത്രം എന്ന വിശാല മേഖലയിൽ ഒരു ഘടകം മാത്രമാണെന്ന് ഇന്ന് പലരും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. എഞ്ചിനീയറിംഗ് കോഴ്സിലും പലയിടത്തും സാഹിത്യം ഉൾപ്പെടുന്ന മാനവിക വിഷയങ്ങൾ പഠന പദ്ധതിയുടെ ഭാഗമാണ്. നിങ്ങളെല്ലാവരും അയാളും ഞാനും തമ്മിൽ നിന്നുള്ള ഒരു സിനിമ കണ്ടിട്ടുണ്ടായിരിക്കില്ലേ? അപ്പൊ അവിടെ ആ ഒരു ഡോക്ടർ, പ്രതാപോത്രൻ എന്ന് പറഞ്ഞ കഥാപാത്രം അവതരിപ്പിക്കുന്ന ഡോക്ടറും പൃഥ്വിരാജ് വരുമ്പോൾ ഉണ്ടാകുന്ന അല്ലെങ്കിൽ അവന്റെ ആദ്യ കാലഘട്ടത്തിലെ ഒരു ഡോക്ടറും തമ്മിലുള്ള ഒരു വ്യത്യാസം നിങ്ങൾ നോക്കിയാൽ മതി. എത്രത്തോളം മനുഷ്യത്വപരമായ നിലപാടാണ് പ്രതാപോത്തന്റെ ആ ഒരു ഇത്. ഇപ്പൊ മെഡിക്കൽ എത്തിക്സ് ഉണ്ട്. അപ്പൊ കലാഭവൻ മണി ഇയാൾക്ക് എതിരുള്ള ഒരാളാണെങ്കിലും അവിടെ വരുമ്പോൾ അയാളുടെ മകൾക്ക് ചികിത്സ നിഷേധിക്കുന്ന ഒരു ഡോക്ടറെയാണ് അവിടെ കാണുന്നത്. പക്ഷെ അത് തെറ്റായ നിലപാടാണ്. പക്ഷെ ഒരാളുടെ ഒരു വിദ്യാഭ്യാസം തകർക്കണ്ട എന്ന് പറഞ്ഞുകൊണ്ട് ഈ പറഞ്ഞ പോലെ മനുഷ്യ സ്നേഹിയായ ഒരു ഡോക്ടർ അവിടെ പൃഥ്വിരാജിനെ ചേർത്ത് പിടിക്കുകയും പിന്നീട് അയാൾ ഒരു നല്ല ഡോക്ടറായി മാറുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിൽ കുറേ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തോട് ചേർന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും.
ഈ അടുത്തിടെയാണ് ഒരു ഡോക്ടറെ നമ്മൾ കല്ലെറിഞ്ഞ് അനൂപ് എന്ന് പറഞ്ഞ ഡോക്ടറെ സാമൂഹ്യ മാധ്യമങ്ങളിൽ കൂടി. അപ്പൊ അയാളൊരു നല്ല ഡോക്ടറായിരുന്നെന്ന് പറയും, ഒരു ചികിത്സാ പിഴവ്. പക്ഷെ അങ്ങനെ കുറെ ഡോക്ടർമാരുടെ ചരിത്രങ്ങൾ നമുക്ക് അറിയാം. അപ്പൊ ഡോക്ടർമാർക്കും എഞ്ചിനീയർമാർക്കും മാത്രമല്ല, എല്ലാ പ്രൊഫഷണൽ കോഴ്സുകൾക്കും സൗന്ദര്യാത്മക വിദ്യാഭ്യാസം ആവശ്യമാണ്. വക്കീലന്മാർക്കും ന്യായാധിപന്മാർക്കും ഇത് ബാധകമാണ്. സാഹിത്യത്തെയും സൗന്ദര്യ മേഖലയെയും മനസ്സിലാക്കാൻ കഴിയാത്തത് നീതിന്യായ മേഖലയിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട്. സ്ഥലവും കാലവും കണക്കാക്കിയുള്ള ആധുനിക യുക്തിയിൽ നിന്ന് വ്യത്യസ്തമായാണ് ഭാവനാലോകം നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയാതിരിക്കുന്നത് വലിയ സാമൂഹ്യ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നുണ്ട്. അതായത് മനുഷ്യന്റെ വൈയക്തിക മേഖലകളുമായി എല്ലാ രംഗങ്ങളും ഇടപെടേണ്ടതുണ്ട്. അതുകൊണ്ട് എല്ലാവരും സർഗാത്മക കൃതികളെ അറിയുക, ആ കൃതികളെ അറിയാനായിട്ട് മാതൃഭാഷാ വിദ്യാഭ്യാസം സ്വായത്തമാക്കണമെന്നാണ് ലേഖകൻ ഊന്നി ഊന്നി പറയുന്നത്. സാഹിത്യ പാഠങ്ങളെ ചരിത്ര പാഠങ്ങളായി തെറ്റിദ്ധരിച്ചതാണ് ബാബ്റി മസ്ജിദ് പൊളിച്ചു മാറ്റുന്നതിൽ എന്ന പോലെ തന്നെ അത് കുഴിച്ചു നോക്കി ചരിത്ര അവശിഷ്ടം പരിശോധിക്കാനുള്ള വിധിയിലും വ്യക്തമായത്. രാമൻ ജനിച്ചത് വാത്മീകിയുടെ മനസ്സിലാണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ചരിത്ര വിദ്യാഭ്യാസം പോരാ, സൗന്ദര്യാത്മക വിദ്യാഭ്യാസം തന്നെ വേണം. അപ്പോൾ വലിയൊരു വിവാദ വിഷയമാണ്. വാത്മീകി സൃഷ്ടിച്ച കഥാപാത്രമാണ് പിന്നീട് നമ്മൾ ദൈവപുരുഷനായിട്ട് നമ്മൾ അംഗീകരിക്കുന്നത്. ഇപ്പൊ വിവാദങ്ങളിലേക്ക് കടക്കുന്നില്ല. എന്തെങ്കിലും ആവട്ടെ, നമുക്കൊരു സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന്റെ ആവശ്യകത ഉണ്ട്. സാഹിത്യകൃതികളെയും സാഹിത്യകാരന്മാരെയും മതങ്ങളെയും നീതിപീഠങ്ങളെയും വിചാരണയ്ക്ക് വിധേയമാക്കുന്നത് സൗന്ദര്യാത്മക വിദ്യാഭ്യാസത്തിന്റെ കുറവ് കൊണ്ടാണ്. അപ്പൊ ഈ ഒരു കുറവ് ഉള്ളത് കൊണ്ടാണ് സാഹിത്യകൃതിയും സാഹിത്യകാരന്മാരെയും മതങ്ങളും നീതിപീഠങ്ങളും വിചാരണയ്ക്ക്, നമുക്കറിയാതെ ഒരു സെൻസർ ബോർഡ് ഉണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പൊ അടുത്തിടെ മീശ പല നോവലുകളും നമ്മൾ നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അപ്പോ സെൻസർ ബോർഡ് പല കൃതികൾക്കും കത്തിവെക്കുന്നത്. അപ്പൊ അതൊരു മനുഷ്യന്റെ സൗന്ദര്യം ആവിഷ്കരിക്കാനുള്ള ഒരു മാർഗമാണെന്നുള്ളൊരു തിരിച്ചറിവില്ലാത്തത് കൊണ്ടാണ് മതവും രാഷ്ട്രീയവും ഒക്കെ ഈ പറഞ്ഞ രീതിയില് എന്താ പറയാ, സാഹിത്യകാരന്മാരുടെ സർഗാത്മക സൃഷ്ടിക്ക് മേൽ കത്തി വെക്കുന്നത്. അപ്പൊ യൂറോപ്പിൽ നിന്ന് വ്യത്യസ്തമായി സാഹിത്യ സംസ്കാരം ഇന്ത്യൻ സമൂഹത്തിലും ഇന്ത്യൻ ഭാഷകളിലും ആഴത്തിൽ വേരോടിയിട്ടുള്ളതാണെന്ന് തിരിച്ചറിവിന്ന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഇന്ത്യൻ ഭാഷകളും സാഹിത്യവും അറിയാതിരിക്കുന്നത് സമൂഹത്തെയും സമൂഹ മനസ്സിനെയും മനസ്സിലാക്കുന്നതിന് തടസ്സം ആക്കുന്നുണ്ട്. ഹിപ്പോക്രാറ്റസിന്റെ പ്രതിജ്ഞ ഹിപ്പോക്രസി ആകാതിരിക്കണമെങ്കിൽ ആ മൂല്യങ്ങൾ സൗന്ദര്യാത്മക തലത്തിൽ വിദ്യാർത്ഥിയിലേക്ക് വിനിമയം ചെയ്യപ്പെടണം. അപ്പോ എന്താ പറയാ, എല്ലാ തലത്തിലും നമ്മള് ഭാഷ അല്ലെങ്കിൽ സൗന്ദര്യാത്മക സമീപനം സ്വീകരിച്ചില്ലെങ്കിൽ പല തലത്തിലും പല വൈഷമ്യങ്ങളും നമുക്ക് നേരിടും. അപ്പൊ അതുകൊണ്ടാണ് ഹിപ്പോക്രേറ്റസിനെ, വൈദ്യശാസ്ത്രത്തിന്റെ പിതാവിനെ പിടിച്ചുകൊണ്ടാണ്, പ്രതിജ്ഞകൾ എടുത്തുകൊണ്ടാണ് ഒരാള് വൈദ്യശാസ്ത്ര രംഗത്തേക്ക് കടന്ന് വരുന്നത്. പക്ഷെ മൂല്യങ്ങള് സംരക്ഷിക്കേണ്ടത്, ഒരു ഹിപ്പോക്രാറ്റായിട്ട് മാറാതിരിക്കണമെങ്കിൽ സൗന്ദര്യാത്മകമായൊരു വിദ്യാഭ്യാസം വേണം എന്ന് തന്നെയാണ് ഇവിടെ പറയുന്നത്. അതിൽ കൂടി തന്നെയാണ് മൂല്യങ്ങളെ നമുക്ക് മുറുകെ പിടിക്കാനായിട്ട് സാധിക്കുള്ളൂ. സർഗാത്മക കൃതികൾ എപ്പോഴും മനുഷ്യരുടെ വികാരതലങ്ങളെ ഉദ്ബോധിപ്പിക്കുന്ന അല്ലെങ്കിൽ അതിനെ എന്താ പറയാ, പ്രോത്സാഹിപ്പിക്കുന്നത് തന്നെയാണ്. അപ്പൊ മനുഷ്യരുടെ വികാരങ്ങളോട് അടുത്ത് ഇടപഴകണമെങ്കിൽ നമുക്ക് തീർച്ചയായും ഇത്തരത്തിൽ സാഹിത്യകൃതികള് വായിക്കണം. ആ ഒരു അറിവോടുകൂടി മാത്രമേ നമുക്ക് ഒരു മനുഷ്യരെ മനുഷ്യന്റേതായ രീതിയിൽ കണക്കാക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലെങ്കിൽ തങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്ന രോഗികളെ അല്ലെങ്കിൽ ക്ലയന്റിനെ ഒരിക്കലും ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ, ഒരു മനുഷ്യൻ എന്ന നിലയിൽ ഒരു ഡോക്ടർക്ക് കണക്കാക്കാനായിട്ട് സാധിക്കില്ല, അല്ലെങ്കിൽ അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനായിട്ട് സാധിക്കില്ല എന്നാണ് പറയുന്നത്. അപ്പൊ അതുകൊണ്ട് തീർച്ചയായും ഏതൊരു ഇതായാലും പാശ്ചാത്യര് ഈ പറഞ്ഞ പോലെ തന്നെ എന്താ പറയുക, വൈദ്യമാനവിക ശാസ്ത്രം പഠിപ്പിക്കുന്നത് പോലെ തന്നെ ഇവിടെയും അത്തരത്തിലൊരു ശാസ്ത്രത്തിന്റെ കുറവ് ഉണ്ടെന്നാണ് ലേഖകൻ ചൂണ്ടി കാണിക്കുന്നത്. അപ്പൊ മാതൃഭാഷയുടെ ഒരു എന്താ പറയുക, സ്കൂൾ തലത്തിലുള്ളൊരു അറിവ് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു തലം വിട്ട് മനുഷ്യന്റെ വൈകാരിക വളർച്ച സംഭവിക്കുന്ന 18-19 വയസ്സിൽ നമ്മൾ തിരഞ്ഞെടുക്കുന്ന കോഴ്സുകളിൽ കൂടി ഈ ഒരു മാതൃഭാഷയുടെ തലം കൊണ്ടുവരണം, ഒരു അറിവ് കൊണ്ടുവരണം. അപ്പൊ ഒരു മാതൃഭാഷ കൂടി പഠിക്കുമ്പോഴേ, സർഗാത്മക കൃതികളെ അറിയുക കൂടി ചെയ്യുമ്പോഴേ, അതിനെ വിശകലനം കൂടി ചെയ്യുമ്പോഴേ നമ്മൾ നല്ലൊരു മനുഷ്യനായിട്ട് തീരുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു തലം കൂടി നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ ഒരു മെഡിക്കൽ വിദ്യാഭ്യാസ രംഗത്ത് വേണമെന്നാണ്
പി പവിത്രൻ ഈ ഒരു ലേഖനത്തിൽ കൂടി, മാതൃഭൂമിയിൽ വന്ന ഈ ഒരു ലേഖനത്തിൽ കൂടി നമുക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നത്. ഇത് 2013 ഏപ്രിൽ 24 മാതൃഭൂമി ദിനപത്രത്തിൽ വന്നൊരു ലേഖനം ആണ്. പി പവിത്രൻ്റെയാണ് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ളൊരു സമരം, അതിനാണിത് ഉള്ളത്. ഇത്രയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ മനസ്സിലായി ഉണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നന്ദി.